തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകരായ 20 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 14 കോളേജ് യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. ആക്രമണത്തിന് നേതൃത്വം നൽകിയ 3 പേർക്കെതിരെ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന് മാനേജ്മെന്റ് വ്യക്തമാക്കി. ചൊവ്വാഴ്ച യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയികളായ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനമാണ് അക്രമത്തിൽ കലാശിച്ചത്. പോലീസുകാരെ ആക്രമിക്കുകയും കോളേജ് വസ്തുവകകൾ അടിച്ചു തകർക്കുകയും ചെയ്തവർക്കെതിരെയാണ് നടപടി. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഡിഗ്രി വിദ്യാർത്ഥികളായ 20 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, 14 കോളേജ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർക്കെതിരെയാണ് നടപടി. അഡ്വക്കേറ്റ്സ് കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നടപടികളുണ്ടാകും. അക്രമത്തിന് നേതൃത്വം നൽകിയ 3 വിദ്യാർത്ഥികളെ പുറത്താക്കാനാണ് തീരുമാനമെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കി. പ്രകടനം നടത്തിയ എസ് എഫ് ഐക്കാർ കോളേജ് ഹോസ്റ്റലിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതാണ് അക്രമത്തിൽ കലാശിച്ചത്. തടയാനെത്തിയ പോലീസുകാർക്ക് നേരെയും അക്രമം അഴിച്ചുവിട്ടു. കോളേജിന്റെ ജനൽ ചില്ലുകൾ തകർത്തു. സംഭവത്തിൽ എസ് ഐ ഉൾപ്പെടെ 6 പോലീസുകാർക്കും നിരവധി വിദ്യാർത്ഥികൾക്കും സാരമായി പരിക്കേറ്റിരുന്നു. പോലീസുകാരെ ആക്രമിച്ചതിനും വസ്തുവകകൾക്ക് നാശനഷ്ടമുണ്ടാക്കിയതിനും 30 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.